हेलो फ्रेंड्स, वेलकम बैक टू समूचीस। समूचीस इन रेसीपी चपाती पूरी अप्पम इंटे कह पड़ी वेजिटब कहियुन या आवश्यक साधन कंक अवी या मीडियम सैसल रू उ वेवी अगर तोल कल इतने उड़ेड़ी രണ്ട് ചെറിയ ക്യാരറ്റ്, ഒരു മൂന്ന് ബീൻസ്, ഇത് അല്പം ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. ഒരു വലിയ സവോള ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നാലഞ്ച് പച്ചമുളക് ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്തതാണ്. ഞാൻ ഈ കറിക്കകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കറിക്ക് ആവശ്യമായ എരിവ് കൊടുക്കുന്നത് പച്ചമുളകാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ നാലഞ്ച് പച്ചമുളക് എടുത്തിരിക്കുന്നത്. കറി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രം വെച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. അടുത്ത നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അല്പം കറിവേപ്പില. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം മാത്രം വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉരുളക്കിഴങ്ങിന് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. സവോള ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞളിൻ്റെ പച്ചച്ചുവയൊന്ന് മാറിക്കഴിയുമ്പം അതിലേക്ക് നമ്മളിവിടെ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ക്യാരറ്റും ബീൻസും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വലുതായിട്ട് കിടക്കുന്ന പൊട്ടറ്റോയുടെ കഷ്ണങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അടുത്ത ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഇതേപോലെ നല്ല കട്ടിയുള്ള ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് അല്പം കൂടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനകത്ത് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവാണ് ഈ കറിക്ക് ഉണ്ടാകുന്നത്. കറി ഇവിടെ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ഗ്രേവിയോടും കൂടെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതല്ല, കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഏത് രീതിയിൽ തയ്യാറാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഉപ്പ് അല്പം കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. പൂരിയുടെ കൂട്ടത്തിലാണെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആക്കാം. ഇനി ഒരു കാര്യം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഒരല്പം പഞ്ചസാര, ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അല്പം കടുക് വറുത്തിട്ട് കൊടുക്കണം. ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട, അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് കൂട്ടി വരുമ്പോൾ രണ്ട് മൂന്ന് വറ്റൽ മുളക്, അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ വറുത്തെടുത്ത കടുകിട്ട് കൊടുക്കാം. ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ വെജിറ്റബിൾ കറി ഇവിടെ റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക് യു.